നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗവർണർ എത്ര കാലം പിണക്കി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ചോദ്യം ഇടിമുഴക്കമായി വന്നതോടെ എല്ലാം കോംപ്രമൈസ് നിയമസഭയിൽ ഗവർണർക്ക് നയപ്രസംഗത്തിന് വേദിയൊരുക്കി സർക്കാർ ബില്ലുകൾ നൽകി ഗവർണറെ വെട്ടാനുള്ള ചാൻസലർ ബില്ല് രാഷ്ട്രപതിക്ക് വിടും അടികൂടുന്നു അവസാനം ഒന്നാകുന്നു പ്രതിപക്ഷം പറഞ്ഞതുപോലെ കാര്യങ്ങൾ കോംപ്രമൈസിലേക്കാണ് പോകുന്നത് ഗവർണറെ കൂടുതൽ പിണക്കിയാൽ മുന്നോട്ട് പോകാനാകില്ലെന്ന് കണ്ടതോടെ സർക്കാർ നിലപാട് മാറ്റി നിയമസഭയിൽ ഗവർണർക്ക് നയപ്രസംഗത്തിന് വേദിയൊരുക്കി സർക്കാർ തുടർന്ന് ചാൻസലർ ബിൽ ഒഴികെ കഴിഞ്ഞ നിയമസഭാ സമ്മേളനം പാസാക്കിയ പതിനാറ് ബില്ലുകളും ഗവർണർ ഒപ്പിട്ടിട്ടുണ്ട് ചാൻസലർ ബില്ലിൽ തനിക്ക് മുകളിലുള്ളവർ എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തീരുമാനിച്ചു ബില്ല് രാഷ്ട്രപതിക്ക് വിടുമെന്ന സൂചനയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് തന്നെ കൂടി ബാധിക്കുന്ന ബില്ലിൽ തനിക്ക് മുകളിലുള്ളവർ തീരുമാനമെടുക്കട്ടെ എന്നായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണം നയപ്രഖ്യാപനത്തിലുള്ള സർക്കാർ തീരുമാനം സ്വാഗതാർഹമെന്ന് പറഞ്ഞ അദ്ദേഹം സർക്കാരിന്റെ നടത്തിപ്പിൽ ഒരിക്കലും പറഞ്ഞു നിയമോപദേശത്തിന് ശേഷം ചാൻസലർ ബില്ലിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കാനാണ് സാധ്യത നേരത്തെ നിയമസഭ പാസാക്കിയ ലോകായുക്ത ബില്ലിലും വി സി നിർണയത്തിലുള്ള സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറെ അധികാരം കുറയ്ക്കാനുള്ള ബില്ലിലും ഗവർണർ തീരുമാനം നീട്ടുകയാണ് സർക്കാരും ഗവർണറും തമ്മിൽ എന്ന സൂചന നൽകിയ നയപ്രഖ്യാപന പ്രസംഗത്തിന് ഗവർണറെ ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം ക്ഷണിച്ചിരുന്നു എല്ലാ പരിധിയും വിട്ട് മാസങ്ങളായി തുടർന്ന പോലെ അവസാനിക്കുന്നുവെന്ന സൂചനകൾക്കിടെയാണ് ചാൻസലർ ബില്ല് രാഷ്ട്രപതിക്ക് വിടുമെന്ന് ഗവർണർ പറയാതെ പറയുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ ചേർന്ന മന്ത്രിസഭായോഗം പതിനഞ്ചാം നിയമസഭയുടെ ഏഴാം സമ്മേളനം പിരിയുന്നതായി ഔദ്യോഗികമായി ഗവർണറെ അറിയിക്കാൻ തീരുമാനിച്ചിരുന്നു കഴിഞ്ഞ സമ്മേളനം തീർന്നെങ്കിലും ഇതുവരെ ഗവർണറെ അറിയിച്ചിരുന്നില്ല നയപ്രഖ്യാപന പ്രസംഗം നീട്ടി കഴിഞ്ഞ സമ്മേളനത്തിന്റെ തുടർച്ചയായ ബജറ്റ് അവതരിപ്പിക്കാനുള്ള നീക്കമാണ് സർക്കാർ ഉപേക്ഷിച്ചത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭാ സമ്മേളനം തുടങ്ങും ഇന്നലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുത്തത് സംസ്ഥാന ബജറ്റ് അടുത്ത മാസം മൂന്നിന് അവതരിപ്പിക്കാനാണ് നീക്കം തീയതികളിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച നടക്കും ഗവർണറുമായുള്ള അന്വയത്തിന്റെ ഭാഗമായാണ് നയപ്രഖ്യാപന പ്രസംഗം ഈ മാസം തന്നെ നടത്താൻ സർക്കാർ തീരുമാനിച്ചത് സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ഗവർണർ അനുമതി നൽകിയതാണ് താൽക്കാലിക സമവായത്തിൽ നിർണായകമായത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനം പാസാക്കിയ പതിനേഴ് ബില്ലുകളിൽ സർവകലാശാലകളുടെ ചാൻസ് ർ സ്ഥാനത്തുനിന്നും ഗവർണറെ പുറത്താക്കുന്നത് സംബന്ധിച്ച രണ്ട് ബില്ലുകൾ ഒഴികെയുള്ളവ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അംഗീകരിച്ചു ചാൻസലർ ബില്ലിൽ ഗവർണറെ ബാധിക്കുന്നതായതിനാൽ തനിക്ക് മുകളിലുള്ളവർ തീരുമാനിക്കട്ടെ എന്ന് ഗവർണർ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു സർവകലാശാലകളുടെയും ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ ഒഴിവാക്കി പകരം വിവിധ മേഖലകളിലെ പ്രഗത്ഭരെ നിയമിക്കുന്നതിനുള്ളവയാണ് രണ്ട് ബില്ലുകൾ ഇവയുടെ തുടർ നടപടിയെ സംബന്ധിച്ച് നിയമ ഉപദേഷ്ടാവുമായി ചർച്ച നടത്തിയപ്പോൾ യു ജി എസ് സിയുടെ അഭിപ്രായം തേടണമെന്നും രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയക്കണമെന്നുള്ള സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് ചാൻസലറുടെ പ്രതിനിധി ഒഴിവാക്കുന്നതും ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്നതും ഉൾപ്പെടെ മുൻ സമ്മേളനങ്ങൾ പാസാക്കിയ ചില ബില്ലുകൾ ഗവർണർ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല കഴിഞ്ഞ സമ്മേളനം ബില്ലുകളാണ് ഇന്നലെ ഗവർണർ ഒപ്പുവെച്ചത് മധ്യവില വർദ്ധിപ്പിക്കാനുള്ള ബിൽ നേരത്തെ അംഗീകരിച്ചു ന്യൂസ് വാർത്ത